ഇന്ന് ചിങ്ങം ഒന്ന്. മലയാളികളെ സംബന്ധിച്ച് ഇന്നൊരു പുതിയ വർഷം ആരംഭിക്കുകയാണ്. കോവിഡിന്റെ കെടുതികളൊക്കെ മാറി നല്ല രീതിയിൽ പ്രതീക്ഷകളുള്ള ഒരു വർഷമായി ഈ വർഷം മാറുമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ. പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നവർ, പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നവരൊക്കെ തന്നെ ചിങ്ങമാസമായതോടുകൂടി അവരുടെ പദ്ധതികളൊക്കെ പൊടിതട്ടിയെടുക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മുടെ കേരള സർക്കാരും ഇത്തരത്തിലൊരു പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. കേരളത്തിന് ഏറ്റവും അധികം വരുമാനം നൽകുന്ന മാർഗങ്ങളിലൊന്നാണല്ലോ ബിവറേജസ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബിവറേജിലൂടെ വിൽക്കുന്ന മദ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനം എന്ന് പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ച് വളരെ വലുതാണ്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയെ തന്നെ നിയന്ത്രിക്കാൻ ബിവറേജിന്റെ വരുമാനത്തിന് സാധിക്കുമെന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ കോവിഡും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും ബിവറേജുകൾ നിയന്ത്രണങ്ങളോടെയെങ്കിലും പ്രവർത്തിക്കേണ്ട സർക്കാരിന്റെ കൂടെ ആവശ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാനത്ത് ലോക്ക്ഡൌൺ മാറി സാധാരണ നിലയിലേക്ക് ജനജീവിതം കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ആദ്യ നടപടികൾ എടുത്തപ്പോൾ തന്നെ മദ്യവില്പനശാലകൾ തുറക്കാൻ വേണ്ടി സർക്കാർ തീരുമാനിച്ചത്. ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങളൊക്കെ ഹൈക്കോടതിയിൽ നിന്നൊക്കെ സർക്കാരിന് നേരിടേണ്ടി വന്നു. എന്നാലും മദ്യവില്പന ശാലകളിലൂടെ ലഭിക്കുന്ന വരുമാനത്തെ മാറ്റി നിർത്തി മുന്നോട്ട് പോവുക സർക്കാരിന് സാധ്യമായ കാര്യമല്ല. ഇപ്പോൾ ഇതാ ചിങ്ങം ഒന്നൊക്കെ പ്രമാണിച്ച് പുതിയൊരു പദ്ധതിയുമായി സംസ്ഥാന സർക്കാർ വന്നിരിക്കുകയാണ്. മദ്യം ഇനി ഓൺലൈനിൽ ലഭ്യമാക്കാനുള്ള മാർഗങ്ങളാണ് ഇപ്പോൾ സർക്കാർ ആലോചിക്കുന്നത്. നേരത്തെ ബെഫ്ക്യു ആപ്പ് വഴി ഒന്ന് കോവിഡിന്റെ ഒന്നാം തരംഗം വന്നപ്പോഴൊക്കെ മദ്യം ലഭിച്ചതാണ്. പക്ഷേ ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട പല സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ പലരും ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും ഓൺലൈനിലൂടെ മദ്യം ലഭ്യമാക്കാനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ഇന്ന് മുതൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 3 ഔട്ട്ലെറ്റുകൾ വഴി പരീക്ഷണാടിസ്ഥാനത്തിൽ തന്നെ മദ്യം ഓൺലൈൻ വഴി ലഭിച്ചു തുടങ്ങും. ബെവ്കോയുടെ ഔദ്യോഗികമായ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് മദ്യം ബുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മദ്യത്തിൻ്റെ ബ്രാൻഡ് തിരഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഓൺലൈൻ സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. നിങ്ങളുടെ ഏത് ഔട്ട്ലെറ്റിൽ പോയി എത്ര മണിക്കാണ് നിങ്ങൾ നിങ്ങളുടെ മദ്യം കളക്ട് ചെയ്യേണ്ടതെന്നുള്ള വിവരങ്ങൾ അതിലുണ്ടാവും. അതുമായി ഔട്ട്ലെറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മദ്യം കിട്ടും. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാമെന്ന് കരുതി ഓൺലൈൻ വഴി മദ്യം വീട്ടിലെത്തുമെന്നും ആരും കരുതരുത്. ഇപ്പോഴെന്തായാലും അത്തരത്തിലുള്ള നടപടി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. നിലവിൽ തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് എന്നിങ്ങനെ 3 ജില്ലകളിൽ തിരഞ്ഞെടുത്ത 3 ഔട്ട്ലെറ്റുകളിലാണ് പരീക്ഷാടിസ്ഥാനത്തിൽ ഈ ഒരു നടപടി ആരംഭിക്കുന്നത്. തുടർന്ന് ഇത് വിജയകരമായി കണ്ടാൽ കൂടുതൽ ഔട്ട്ലെറ്റുകളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഓൺലൈൻ സംവിധാനങ്ങളെപ്പറ്റി സർക്കാർ ചിന്തിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും ഹൈക്കോടതിയിൽ നിന്നടക്കം കനത്ത വിമർശനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ മദ്യവില്പനശാലകളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് നേരെ വരുന്നുണ്ട്. പ്രധാനമായിട്ടും മദ്യവില്പനശാലകളുടെ മുന്നിലെ തിരക്ക് നിയന്ത്രിക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്നും അവിടെ വരുന്ന മദ്യം വാങ്ങാൻ എത്തുന്നവരെ കന്നുകാലികളോട് പോലെയാണ് പെരുമാറുന്നത് എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഹൈക്കോടതി നേരത്തെ സർക്കാരിന് നേരെ ഉന്നയിച്ചതാണ്. ഈ ഒരു സാഹചര്യത്തിൽ പരമാവധി ഹൈക്കോടതി പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിഗണിച്ച് സംസ്ഥാനത്തെ മദ്യവില്പനശാലകളിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു നടപടി എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മദ്യവില്പനശാലകളിൽ കൂടുതൽ കൗണ്ടറുകൾ സ്ഥാപിച്ചും ഓൺലൈൻ വഴി മദ്യം വാങ്ങാൻ എത്തുന്നവരെ അധികം നേരം നിർത്താതെ തന്നെ പെട്ടെന്ന് പറഞ്ഞുവിട്ടുമൊക്കെ ഒരു വലിയ ജനക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് സർക്കാരിനുള്ളത്. അതേസമയത്ത് തിരക്ക് നിയന്ത്രിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ പോകുന്നതെങ്കിൽ അത് എത്ര പ്രായോഗികമാകും എന്നറിയില്ല. കാരണം താഴെത്തട്ടിലെ ഒരു വലിയ ജനവിഭാഗത്തെ സംബന്ധിച്ച് അവർക്ക് ഓൺലൈൻ സംവിധാനങ്ങൾ വഴി മദ്യം ബുക്ക് ചെയ്യുക എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യമല്ല. അവർ നോർമലായിട്ട് ബിവറേജസിൻ്റെ ഒക്കെ ഔട്ട്ലെറ്റുകളെ മുന്നിൽ വന്ന് നേരിട്ട് മദ്യം വാങ്ങാനാണ് ശ്രമിക്കുക. ഒരു അല്പം മുകൾത്തട്ടിലുള്ളവർ മാത്രമാകും ഈ മദ്യവില്പനശാലകളിൽ ഓൺലൈൻ സംവിധാനം ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരുപക്ഷെ ഈ ക്യൂവിൽ നിന്ന് കുറഞ്ഞേക്കാം. എന്നാൽ പോലൊരു വലിയ മാറ്റം ഇതുകൊണ്ട് ഉണ്ടാകുമോ എന്നറിയില്ല. അതുകൊണ്ട് തന്നെയാകാം സംസ്ഥാന വ്യാപകമായി തന്നെ എല്ലാ മദ്യവില്പനശാലകളിലും നിലവിൽ ഇത്തരൊരു പദ്ധതി തുടങ്ങാതെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരഞ്ഞെടുത്ത 3 ജില്ലകളിൽ മാത്രം ഇപ്പോൾ 3 ഔട്ട്ലെറ്റുകൾ തിരഞ്ഞെടുത്ത് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റായ malayalam.samayam.com സന്ദർശിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് സമയം മലയാളം ഫ്രം ടൈംസ് ഇന്റർനെറ്റ്.